സ്വാഗതം. കൊച്ചിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. കോസ്റ്റ് ഗാർഡും ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 1500 കോടി വില മതിക്കുന്ന 220 കിലോ ഹെറോയിൻ പിടികൂടി. കൊച്ചിയിലെ 2 ബോട്ടുകളിൽ നിന്നാണ് ഹെറോയിൻ പിടിച്ചെടുത്തത്. വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. രഞ്ജിത്തെ, എപ്പോഴായിരുന്നു ഈ പരിശോധന? ഈ ബോട്ടുകളുടെ ഉടമസ്ഥർ മാത്രമല്ല, ഈ കടൽ മാർഗമുള്ള ഒരു ലഹരിക്കടത്ത്, അത് ഈ അടുത്തെങ്ങും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും പിടിക്കപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കേട്ടുകേൾവിയുള്ളതല്ല. ഈ ബോട്ടുകൾ എവിടെ നിന്നെത്തി? ഈ ലഹരിയുടെ ഉറവിടം സംബന്ധിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? ഗോകുൽ, അഫ്ഗാനിസ്ഥാനിൽ നിന്നെത്തിയ ഒരു കപ്പലിൽ നിന്നാണ് ഈ ലഹരി ഇറക്കിയത് എന്നാണ്, ഈ ബോട്ടുകളിലേക്ക് ഇറക്കിയത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. 20 മത്സ്യത്തൊഴിലാളികൾ, തമിഴ്നാട്ടിൽ നിന്നുള്ള 20 മത്സ്യത്തൊഴിലാളികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെയും DRIയുടെയും പിടിയിലുള്ളത്. ഇവരിൽ നിന്ന് 220 കിലോഗ്രാം ഹെറോയിനാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. 1500 കോടി രൂപ ഇതിന് മാർക്കറ്റിൽ വില വരുന്ന വലിയ ഒരു മയക്കുമരുന്ന് വേട്ടയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ വളരെ കുറച്ച് മാത്രമാണ്. ലക്ഷദ്വീപ് തീരത്തോട് ചേർന്ന് ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ ലക്ഷദ്വീപിനോട് ചേർന്നാണ് ഈ ഒരു മയക്കുമരുന്ന് വേട്ട നടന്നത് എന്നറിയുന്നു. 2 ബോട്ടുകളുണ്ടായിരുന്നു. ഈ 2 ബോട്ടുകളിലായി 20 മത്സ്യത്തൊഴിലാളികളുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്നെത്തിയ ഒരു കപ്പലിൽ നിന്ന് ഈ മയക്കുമരുന്നുകൾ ബോട്ടിലേക്ക് ഇറക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ DRIയും കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ പരക്കെ പരിശോധന നടത്തുകയായിരുന്നു. അതിലാണ് ഈ 2 ബോട്ടുകൾ പിടിച്ചെടുത്തിട്ടുള്ളത്. അതിൽ നിന്നുള്ള 20 മത്സ്യത്തൊഴിലാളികളെയും ഇപ്പോൾ കൊച്ചിയിലെത്തിച്ച് ചോദ്യം ചെയ്തു വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ 4 മലയാളികൾ കൂടി ഉണ്ട് എന്നറിയുന്നു. അതായത് ഇപ്പോൾ പിടിച്ചെടുത്ത ബോട്ടിലുണ്ടായിരുന്ന 20 പേരിൽ 20 മത്സ്യത്തൊഴിലാളികളിൽ 4 പേർ മലയാളികളാണ്, മറ്റുള്ളവർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ബോട്ടുകളും തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ്. നേരത്തെ ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സമുദ്രാതിർത്തി വഴി, സമുദ്രം വഴി ഇത്തരത്തിലുള്ള ലഹരിക്കടത്തുകളുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഇത്ര വലിയ ക്വാണ്ടിറ്റിയിൽ ഈ ലഹരി മരുന്ന് പിടിച്ചെടുക്കുന്നത്. 1500 കോടി രൂപ വില വരുന്ന, അതും ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിക്കുകയായിരുന്നു ആ ലഹരി മരുന്നുകൾ എന്നുള്ളതും വലിയ പ്രധാനമുള്ള കാര്യമാണ്. ശരി രഞ്ജിത്ത്, എന്തായാലും കൊച്ചിയിൽ വലിയ മയക്കുമരുന്ന് വേട്ടയാണ് നടന്നിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡും ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും സംയുക്തമായാണ് 1500 കോടി വില മതിക്കുന്ന ഹെറോയിൻ പിടികൂടിയിരിക്കുന്നത്. 20 പേരാണ്, 20 മത്സ്യത്തൊഴിലാളികളാണ് ഇപ്പോൾ പിടിയിലുള്ളത്. കൂടുതൽ വിവരങ്ങൾ ഒരു മണിക്കൂറുകളിൽ പുറത്തു വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.